വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സ്വരുക്കൂട്ടി വെച്ച കൊച്ചു ഭണ്ഡാരത്തിലെ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ചെറുകുന്ന് പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി സി അഷ്മിത്ത്. പഠനയാത്ര പോകാനായി സൂക്ഷിച്ചിരുന്ന പണമാണ് അഷ്മിത്ത് നൽകിയത്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക തുക ഏറ്റുവാങ്ങി. വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവരുടെ ദുരിതകഥകൾ അറിഞ്ഞതോടെ കുഞ്ഞഷ്മിത്തിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. പിന്നെ പഠനയാത്ര പോകാനായി സ്വരുക്കൂട്ടി വെച്ച കൊച്ചു ഭണ്ഡാരത്തിലെ പണം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ആഗ്രഹം ആദ്യം വീട്ടിൽ പറഞ്ഞു, പിന്നീട് സ്കൂൾ അധികൃതരെയും അറിയിച്ചു. തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നതു മാത്രമാണ് ഓർത്തതെന്ന് അഷ്മിത്ത് പറയുന്നു. ഇന്നലെ ടീച്ചർ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് തോന്നി എൻ്റെ ഭണ്ഡാരം വയനാട്ടിലെ ദുരന്താശ്വാസ ക്യാമ്പിലേക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടീച്ചർക്ക് ഞാൻ എൻ്റെ ഭണ്ഡാരം കൈമാറി. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക കെ ക്രിസ്റ്റീനയ്ക്ക് തുക കൈമാറി. ഈ അതീവ ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ സ്കൂളിൽ വെച്ച് അനുശോചന പരിപാടികൾ നടക്കുകയുണ്ടായി. ആ സമയം ചൂരൽമലയിലെ സ്കൂളുകളെക്കുറിച്ചും അവിടെയുള്ള കുട്ടികളെക്കുറിച്ചും അവിടുത്തെ ഹെഡ്മാസ്റ്ററായ ഉണ്ണിമാഷിൻ്റെ സംസാരത്തെക്കുറിച്ചുമൊക്കെ അസംബ്ലിയിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. കുട്ടികളിലെല്ലാം തന്നെ വലിയ ദുഃഖവും വിഷമവും ഒക്കെ അവരുടെ മുഖത്ത് കാണുകയുണ്ടായി. അഷ്മിത്ത് എന്ന് പറഞ്ഞ നാലാം ക്ലാസ്സിലെ കുട്ടി ഇന്ന് രാവിലെ ആ വാക്കുകൾ അവനിൽ ഉണ്ടാക്കിയ ചിന്തയിൽ നിന്നും അവൻ്റെ ഭണ്ഡാരപ്പെട്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ഇത് മറ്റെല്ലാ കുട്ടികളെയും പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇതൊരു നല്ല മാതൃകയായി അവരുടെ ചെറിയ ചെറിയ സംഭാവനകൾ നൽകി ദുരിതാശ്വാസ നിധിയെ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചെറുകുന്ന് കുന്ദനങ്ങാടുള്ള കെ വി സുമിത്ത് ശ്രുതി പത്മനാഭൻ ദമ്പതികളുടെ മകനാണ് അഷ്മിത്ത്. ഏവർക്കും മാതൃകയാക്കാവുന്ന പ്രവൃത്തി തന്നെയാണ് ഈ കൊച്ചുമിടുക്കൻ ചെയ്തത്. അധ്യാപകരായ കെ ബിൻസി, ജിൻസിമോൾ ഡേവിഡ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.